വീക്കെൻഡ് മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ നിർണായകമായ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് വാട്സപ്പുകളിലെല്ലാം തന്നെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് 24 ന്യൂസിൻ്റെയും ഏഷ്യാ ന്യൂസിൻ്റെയും അടക്കമുള്ള സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത്. പല യൂട്യൂബ് ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് കേരളത്തിൽ സ്കൂളുകൾ അടയ്ക്കുവാൻ വേണ്ടി പോകുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യുകയാണ് വീക്കെൻഡ് മീഡിയ. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും കേരളം വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ 144 പ്രഖ്യാപിക്കുവാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ആദ്യം പരിശോധിക്കാം. അതായത് കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 6000 കടക്കുന്നു. ഏകദേശം ഒരു കോൺസ്റ്റൻ്റായിട്ട് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ക്രമാതീതമായി തന്നെ നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. അതോടൊപ്പം തന്നെ അടുത്ത മാസത്തോടുകൂടിയിട്ട് കേരളത്തിൽ രോഗബാധിതരുടെ എണ്ണം ഇനിയും കൂടാനുള്ള സാഹചര്യമുണ്ട് എന്ന ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ വിദഗ്ധരും അടക്കം, അല്ലെങ്കിൽ ഉന്നത ആരോഗ്യമേഖലയിലെ വിദഗ്ധരടക്കം വിലയിരുത്തുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കളക്ടർമാർക്ക് തീരുമാനമെടുക്കാം. കടുത്ത നിയന്ത്രണത്തിലേക്ക് കേരളം പോകുന്നു. 144 പ്രഖ്യാപിക്കുവാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു കേരള സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ സ്കൂളുകളും അടയ്ക്കുവാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്കൂളുകൾ അടയ്ക്കുന്ന കാര്യത്തിൽ ഇതുവരെയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല യാതൊരുവിധ തീരുമാനവും എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം അസന്നിഗ്ധമായി തന്നെ നമുക്ക് പറയാൻ കഴിയും, 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾ തുറക്കുവാൻ വേണ്ടി പോകുന്നില്ല. +1 ക്ലാസ്സുകളും തുറക്കുവാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ നിലവിൽ 10-ാം ക്ലാസ്സിൻ്റെയും +2-വിൻ്റെയും ക്ലാസ്സുകൾ മാത്രമാണ് നടക്കുന്നത്. ആ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ പോർഷൻസ് ഒരുപാട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതികൾ ഇതുവരെയും പരിഹരിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം ഓൺലൈൻ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ഫോക്കസ് പോയിന്റുകൾ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഭാരം കുറയ്ക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും പോർഷൻസ് ഇതുവരെയും കംപ്ലീറ്റ് ആക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് സ്കൂൾ അടയ്ക്കുന്ന കാര്യം ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 1-ാം ക്ലാസ്സിന് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ ഈ വർഷം ക്ലാസ്സുകൾ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ +1 ക്ലാസ്സുകളും ഈ വർഷം ഉണ്ടാകില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ +1-ന്റെ പരീക്ഷ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. +1 പരീക്ഷ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങൾ +1 വിദ്യാർത്ഥികൾ +2 ചെല്ലുമ്പോൾ ആ +2 ആ തുടക്കത്തിൽ +1 പരീക്ഷയും അവസാനം +2 പരീക്ഷയും നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്. അതുകൊണ്ട് ഈ ഒരു 144 പ്രഖ്യാപിക്കുവാനുള്ള ഒരു സാഹചര്യം, അതിൻ്റെ വക്കിൽ കേരളം എത്തി നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ആ സ്കൂളുകൾ തുറക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് അറിയുവാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ 10-ൻ്റെയും +2-ൻ്റെയും ക്ലാസ്സുകൾ കൃത്യമായി തന്നെ നടക്കുവാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴെങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകും. കാരണം മാർച്ച് മാസം മുതൽ നമ്മുടെ പരീക്ഷാ സമയം ആരംഭിക്കുകയാണ്. മോഡൽ പരീക്ഷയും പബ്ലിക് പരീക്ഷയും അതിൻ്റെ ഡേറ്റുകൾ സഹിതം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഭാരം കുറയ്ക്കണം, അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യണം, പരീക്ഷയെ നേരിടുവാനുള്ള ഒരു ധൈര്യം വിദ്യാർത്ഥികൾക്ക് നൽകണം. കൊറോണ എന്ന് പറയുന്ന ആ ഒരു വലിയ വൈറസ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തണം. അവരുടെ ആ എല്ലാ മാനസിക സമ്മർദ്ദങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ വീട്ടിലിരുത്തിയാൽ പറ്റില്ല എന്ന് കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് അറിയാം. അതുകൊണ്ട് 10-ൻ്റെയും +2-ൻ്റെയും ക്ലാസ്സുകൾ അവസാനിക്കില്ല, സ്കൂളുകൾ തുടർന്ന് തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഒരു കാര്യം പറയാം, 1 മുതൽ 9-ാം ക്ലാസ്സും +1 ക്ലാസ്സുകളുടെയും ക്ലാസ്സുകൾ ഇത്തവണ ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് 1 മുതൽ 9 വരെ ഒരു കാരണവശാലും ഉണ്ടാകില്ല. +1-ൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം +1-ൻ്റെയും +2-ൻ്റെയും മാർക്ക് കൂട്ടിയിട്ട് വേണം +2-ൽ നമുക്ക് മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് +1-ൻ്റെ ക്ലാസ് നടത്താതെ എങ്ങനെ പരീക്ഷ നടത്തും? അങ്ങനെയാണെങ്കിൽ +1-ന്റെ പരീക്ഷ ഉപേക്ഷിക്കുകയാണെങ്കിൽ എങ്ങനെ +2-ന് ഈ രണ്ടും കൂടി മാർഗിടും എന്നുള്ള വലിയൊരു പ്രതിസന്ധി, വലിയൊരു ചോദ്യചിഹ്നമാണ് വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിൽ നിൽക്കുന്നത്. അത് വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷേ 10-ൻ്റെയും +2-ൻ്റെയും ക്ലാസ്സുകൾ സുഗമമായി തന്നെ മുന്നോട്ട് പോകും. എന്തായാലും ക്ലാസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിന് എന്തായാലും തൽക്കാലത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ കടുത്ത നിയന്ത്രണത്തിലേക്ക് കേരളം പോവുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കി എല്ലാ മേഖലകളിലും
ശക്തമായ പോലീസ് വിന്യാസം നടക്കുന്നു, ശക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, ശക്തമായ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. പഴയ തലത്തിലേക്ക്, പഴയ ശക്തമായ നിയന്ത്രണത്തിലേക്ക് നമ്മൾ പോകുന്നു. കാരണം കോവിഡ് ബാധിതരുടെ എണ്ണം ഇപ്പോഴും പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിയാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും എല്ലാം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആശംസിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.